ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു സ്പെഷ്യൽ അതിഥയെ പരിചയപ്പെടുത്താൻ പോവാം. മറ്റാരല്ല, ഞങ്ങളുടെ സ്വന്തം ടപ്ലു. അപ്പൊ ടപ്ലുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിലെ സൂപ്പർ സ്റ്റാറാണ്, ഞങ്ങളുടെ സ്വന്തം ക്യൂട്ടി പൈ ആണ്. അപ്പൊ ഇവളെ കുറിച്ച് പറയാനായിട്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് തികയില്ലാണ്ട് ഞാൻ അവളെ കുറിച്ച് പറയാൻ നിർത്തിയിട്ട് അവളുടെ കയ്യിലിരിക്കുന്ന സാധനത്തെ കുറിച്ച് പറയാൻ പോവാണ്. അതാണ് പൊട്ടറ്റോ ചീസ് സ്റ്റിക്സ്, നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഡിഷ്. പേര് കേൾക്കുമ്പോൾ അയ്യോ പേര് തന്നെ എന്തു പാടാണ്, ഇത് പിന്നെ ഉണ്ടാക്കാതെ ഒന്നും പാടായിരിക്കില്ലേ എന്നൊന്നും വിചാരിക്കേണ്ട. ഭയങ്കര സിമ്പിളായിട്ട് ഒരു 5-10 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് ഞാൻ അടുക്കളയിലേക്ക് പോകാതെ കണ്ടില്ലേ, ഭയങ്കര സെൽഫ് ലവിങ് ആയിട്ടുള്ള ഞങ്ങളുടെ കൊച്ചു. അപ്പോൾ അവള് സ്വന്തമായിട്ട് സ്നേഹിച്ച് അവിടെ നിൽക്കട്ടെ, കണ്ണാടിയിലൊക്കെ നോക്കി നിൽക്കട്ടെ. നമുക്ക് തൽക്കാലം ടപ്ലുവിനോട് ബൈ പറഞ്ഞിട്ട് കിച്ചണിലേക്ക് പോവാം, നമ്മുടെ പൊട്ടറ്റോ ചീസ് സ്റ്റിക്സ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ടച്ച ടപ്ലു ബൈ. അടുക്കളയിലേക്ക് വരെ ഉള്ള നിപ്പ തൽക്കാലം ഞാൻ കൊച്ചിനെ കളഞ്ഞിട്ട് അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. ഇതാണ് പൊട്ടറ്റോ ആൻഡ് ചീസ്, നമ്മുടെ സ്പെഷ്യൽ ഡിഷിന് വേണ്ടിയിട്ടുള്ള വിഭവങ്ങൾ. അല്ല പൊട്ടറ്റോ, ഞാനൊരു 2 വലിയ പൊട്ടറ്റോ അരിഞ്ഞതാണ്, അതൊന്ന് പുഴുങ്ങിയെടുക്കാൻ പോവുകയാണ്. പിന്നെ നല്ല പോലെ വേവിച്ചെടുക്കണം. പൊട്ടറ്റോ വെന്തിട്ടുണ്ട്, അപ്പോൾ ഇത് നമുക്ക് ഓരോ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞാൽ പൊട്ടറ്റോ ആൻഡ് ചീസ്, ഒരു 2 വലിയ പൊട്ടറ്റോയും 50 gram ചീസ് ഗ്രേറ്റ് ചെയ്തതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഇതിലെ പൊട്ടറ്റോയെ ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ നല്ലപോലെ ഒടച്ചെടുക്കാൻ വേണ്ടിയിട്ട് നല്ല പേസ്റ്റ് പരുവത്തിലാക്കണം. നമുക്ക് ഈ ഉരുളൻകിഴങ്ങ് നല്ലപോലെ ഒടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചീസ്, ഒരു 50 gram ചീസ് ഗ്രേറ്റ് ചെയ്തത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കോൺഫ്ലവർ, കോൺഫ്ലവർ ഞാനൊരു 5 tbsp കോൺഫ്ലവറാണ് ഇടുന്നത്. ശരിക്കും നമ്മുടെ ഈ മാവ് ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലാണ് നമുക്ക് വേണ്ടത്. സപ്പോസ് അത് ലൂസായി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കോൺഫ്ലവർ ഇടാം കേട്ടോ. അപ്പം കോൺഫ്ലവർ 5 tbsp ഇട്ടിട്ടുണ്ട്. ഇനി ഒരു 1 tbsp ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 teaspoon ഒറിഗാനോ ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് നല്ലപോലെ മിക്സാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം, എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഞാൻ പറയില്ലേ ഒരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തി, ഒരു സെമി സോഫ്റ്റ് പരുവത്തി നമുക്ക് കിട്ടണം. ഇപ്പം ഏറെക്കുറെ ആ കൺസിസ്റ്റൻസി ആയിട്ടുണ്ടല്ലേ, കണ്ടാൽ തന്നെ ഒരു ചപ്പാത്തി മാവിന് ഇച്ചിരി ഭംഗി വെച്ച ലുക്കുണ്ട്. ഓക്കെ, പരുവൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവനെ ഞാൻ കുറച്ച് നേരം അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ എന്താണ്ട് ഒരു കവറിലേക്ക് മാറ്റാൻ പോവാണ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പരുത്തിയെടുക്കാനാണ്. നമ്മളൊരു പലകയെ വെച്ച് പരത്തുന്നതിനെക്കാട്ടിയും ഇങ്ങനെ കവറിലിട്ട് പരത്തി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമ്മുടെ ഒരു ഷേപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ ഞാൻ എന്താ ഒരു കവറിലിട്ടിട്ട് നല്ലപോലെ പരത്തി പരത്തി അങ്ങ് എടുക്കണം, നല്ല പരത്തണം. അപ്പം നല്ലപോലെ ഇതിന് ഫ്ലാറ്റ് ആക്കി എടുക്കണം. അപ്പം നല്ലപോലെ പരത്തി കൊടുക്കാം. ഇനി ഞാൻ ഈ സിപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് ഈ കവറൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. സിപ്പ് തുറന്ന് പുറത്തെടുക്കാൻ പറ്റൂലല്ലോ, ആ കൊട്ടി പിടിച്ചിരിക്കല്ലോ. അപ്പം നമുക്ക് കവറൊക്കെ കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുമല്ലോ ഞാൻ ചെയ്തത്. അപ്പം ഭയങ്കര ശ്രദ്ധിച്ച് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിനെ നീളത്തിൽ, ഞാൻ പേര് പറഞ്ഞില്ലേ പൊട്ടറ്റോ ചീസ് സ്റ്റിക്കാണ്, സ്റ്റിക്കെന്ന് വെച്ചാൽ കമ്പ്. അപ്പം നല്ല കമ്പ് പോലെ നീളത്തിൽ നല്ല മെലിച്ച് ഇവനെ അരിഞ്ഞെടുക്കാം. കാണാൻ തന്നെ നല്ല കളർഫുള്ളായിട്ടുണ്ടല്ലേ, വെള്ള ചുവപ്പ് പച്ച എല്ലാ കളറും ഉണ്ട്. അപ്പം ഇതിനെ നല്ല നീളത്തിൽ അരിഞ്ഞെടുക്കാം. ഇനി നമുക്കിത് വറുത്ത് പോരാൻ പോവാം. വറുക്കുമ്പോൾ ഞാൻ ആദ്യമേ പറയാം, നമുക്ക് ഇനി ചെറിയ കളികളൊന്നുമില്ല, എല്ലാം വലിയ കളികളാണ്. ഇത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ലോ ഫ്ലെയിമിലൊന്നും ഇട്ടേക്കരുത്, നല്ല ഹൈ ഫ്ലെയിമിലിട്ട് നല്ല തിളച്ച എണ്ണയിൽ വറുത്ത് കൊണ്ണം. അപ്പം നല്ല ചൂടാണ് എണ്ണ, ഒരു ഹൈ ഫ്ലെയിമിട്ട് എണ്ണ തിളപ്പിച്ചാൽ മതി. നമ്മൾ വറുക്കുന്ന സമയത്തും ലോ ഫ്ലെയിമിലേക്കൊന്നും ആക്കരുത്. വേണമെങ്കിൽ മാത്രം, നിങ്ങൾക്ക് പെട്ടെന്ന് വറുത്ത് വരാൻ പാടാണെങ്കിൽ മാത്രം ഒന്ന് മീഡിയം ഫ്ലെയിം ആക്കിക്കോ. അപ്പോൾ ഇതിനെ ഞാൻ വറുത്ത് വരാൻ പോകാം, നല്ല ഹൈ ഫ്ലെയിം തന്നെ ആട്ടോ നല്ലത്. അപ്പോൾ ഇതിനെ പടയും നമുക്ക് വറുത്ത് പോരാം. ഇതുണ്ടല്ലേ, ഞാൻ ആകെ ഒരു 2 potatoes എടുത്തിട്ടുള്ളത്. 2 potatoes 50 gram ചീസുള്ളൂ. പക്ഷെ നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി, ഒരു 10-12 എണ്ണം ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം ലാഭമാണ് ഉണ്ടാക്കുന്നത്. വൈകിട്ട് ചായയുടെ കൂടെയൊക്കെ വളരെ പെട്ടെന്ന് പേരൊക്കെ കേൾക്കുമ്പോൾ അയ്യോ ഇത് സംഭവം വെച്ചായിരിക്കും. ടേസ്റ്റും നല്ല സംഭവമാണ്, പക്ഷെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ ചായയുടെ കൂടെ നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഡിഷായിരിക്കും ഇത്. പിന്നെ വറുത്ത് കോരാം. എനിക്കൊന്നും ചായക്കാട്ടിയും കൂടുതൽ ഒരു കോംബോ പോകുന്ന കട്ടൻ ആയിരിക്കും കേട്ടോ. പിന്നെ വറുത്ത് കോരട്ടെ ഞാൻ. ഇങ്ങനെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പം നമുക്കിതിനെ വറുത്ത് പോരാം. അപ്പം ഞാൻ എന്താണ് ഇങ്ങനെ ചെയ്യുന്നുണ്ട്, നമ്മുടെ പൊട്ടറ്റോ ചീസ് സ്റ്റിക്സ് ശരിക്കും
റെഡി ആയിട്ടാണ് ഇനി ഇങ്ങനെ വിളമ്പുന്ന കാര്യമുള്ളൂ. നല്ല ചൂടോടെ തന്നെ വിളമ്പിക്കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റ് ആയിരിക്കും. ഒരു ചീസ് മെൽറ്റ് ചെയ്തിറങ്ങിയതിൻ്റെ ടേസ്റ്റും പിന്നെ ഒറിഗാനോയുടെ ഒരു ഫ്ലേവറും പിന്നെ ചില്ലി ഫ്ലേക്സ് എന്ന് വെച്ചാൽ നമ്മുടെ മുളക് ചതച്ചത്, അപ്പോൾ അതിൻ്റെ ഒരു എരിയും എല്ലാം കൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരു സോസോ മയണൈസോ ഒക്കെ ഉണ്ടെങ്കിൽ പൊളിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. ഇഷ്ടപ്പെടാതെ എവിടെ പോകാനല്ലേ. അപ്പം കൂടുതൽ നല്ല ഡിഷും കൂടുതൽ നല്ല വിശേഷങ്ങളായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടാറ്റാ.